ഹലോ ഗായ്സ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിത് അവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു സൽക്കാരം വ്ലോഗായിട്ടാണ് വന്നത്. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും സൽക്കാരങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇനി കുറച്ച് ദിവസം അങ്ങനത്തെ വ്ലോഗുകളായിരിക്കും സ്ഥിരമായിട്ടുണ്ടാവുക. അപ്പം ഇന്നൊരു ആൻറ്റിൻ്റെ വീട്ടിൽ സൽക്കാരം ഉണ്ട്, ഞങ്ങൾക്കും ഉണ്ടായിരുന്നു സൽക്കാരം. അപ്പം അതിന് പോവുകയാണ്. ചാനൽ ഫസ്റ്റായിട്ട് കാണാമെന്നുണ്ട്, തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ സൽക്കാരത്തിനൊക്കെ പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പാടില്ലല്ലോ. പിന്നെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസോ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വേണമല്ലോ പോവാൻ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇന്ന് ഉപ്പൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ, എന്ന് വെച്ചാൽ എൻ്റെ ആൻറ്റിൻ്റെ വീട്ടിൽ, അമ്മായിൻ്റെ വീട്ടിലാണ് ഇന്ന് സൽക്കാരം. അപ്പോൾ ഷാനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഷാ പോവും. ചിലപ്പം ഉച്ചയ്ക്ക് വരും, അല്ലെങ്കിൽ നൈറ്റിലായിരിക്കും വരിക. കാരണം എപ്പോഴാണ് ഇറങ്ങുന്ന സിറ്റുവേഷനനുസരിച്ച് അതിനനുസരിച്ച് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ദാ എല്ലാം പരിപാടിക്കുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ട്, ഡെക്കറേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മളെ പുഡിങ് അതേമാതിരി ഫ്രൂട്ട്സ് ഒന്നൊക്കെ സെറ്റ് ചെയ്യാൻ, അങ്ങനത്തെ കുറച്ച് അല്ലറച്ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഫസ്റ്റ് എത്തിയ സ്ഥിതിക്ക് എന്തായാലും ഇങ്ങനത്തെ പണികൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യണ്ടാവല്ലോ. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ പണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനത്തേലൊക്കെ ഞാൻ കസിനെ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് ബാക്കിയൊക്കെ കസിനാണ് ചെയ്തത്. പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇരുന്ന് തിരിഞ്ഞ് കളിച്ച്, കാരണം എല്ലാവരും എത്താനും ഞാൻ നേരത്തെ എത്തിയതുകൊണ്ട് ഞാൻ അവിടെയും ഇവിടെയൊക്കെ തിരിഞ്ഞ് കളിച്ച് കുറച്ച് നേരം ടി വി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓരോ ഗ്യാപ്പിൽ അവിടെയും ഇവിടെയൊക്കെ പോയി വരുമ്പോൾ തന്നെ ഇതാ വീണ്ടും വീണ്ടും ഓരോ സാധനങ്ങൾ ചെയ്യും. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഇതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്ത് പിന്നെ അതെടുത്ത് ഒഴിവാക്കി ഓരോ പുഡിങ് ആയിരുന്നു അത്. പിന്നെ മറ്റേതും കൂടി വെച്ച് ചെറിയ വെച്ച് കണ്ട് ഡെക്കറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചു. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും പിന്നെ ഓരോരുത്തർ വരാൻ തുടങ്ങി. അപ്പോൾ കസിൻ ഇങ്ങനെ കട്ട് ചെയ്ത് എന്ത് വെച്ചരും, ഞാനതെടുത്തുങ്ങാണ്ട് ട്രെയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. അത് ചെയ്യുന്നു എൻ്റെ മെയിൻ പരിപാടി. അപ്പം അതൊക്കെ സെറ്റ് ചെയ്തതിൻ്റെ ശേഷം അപ്പോൾ തന്നെ നമ്മളെ ഗസ്റ്റ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് വെള്ളം കൊടുക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് വിളമ്പുന്ന പരിപാടിയാണ്. അത് തേമാതിരി എല്ലാം ആൻറ്റിമാരും കസിൻസും എല്ലാവരും കൂടി ചേർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെറ്റ് ചെയ്ത് ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു, മന്തി ഉണ്ടായിരുന്നു, അൽഫാം ഉണ്ടായിരുന്നു, കാട ഫ്രൈ ഉണ്ടായിരുന്നു, ചെമ്മീൻ ഫ്രൈ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ വിഭവസമൃദ്ധമായ സൽക്കാരം. സൽക്കാരങ്ങൾക്ക് പോകുമ്പോൾ തന്നെ ഇങ്ങനത്തെ എന്തായാലും ഐറ്റംസ്, പലതരം ഐറ്റംസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ എല്ലാവരും ടേബിളങ്ങ് കൊണ്ടുവച്ച് പിന്നെ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം അതിന് ശേഷമാണ് നമ്മളെ വെറൈറ്റി സംഭവങ്ങൾ. ഉപ്പിലിട്ടതുണ്ടായിരുന്നു മാങ്ങ, പൈനാപ്പിൾ, പിന്നെ കക്കിരി, കുക്കുംബർ ഉപ്പിലിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉപ്പിലിട്ട ഐറ്റംസ് ആക്കിയിട്ട് പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കുറേ പുഡിങ് ഉണ്ടായിരുന്നു, നമ്മളെ ടാപ്പിയോക്കാൻ്റെ പുഡിങ്, അതേമാതിരി ക്യാരറ്റ്, ഓറിയോ, പിന്നെ നമ്മളെ ഫ്രൂട്ട്സ്. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പുഡിങ്ങിൻ്റെ കൂടെ ഐസ്ക്രീമാണ് സെറ്റ് ചെയ്യൽ. ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചത് നമ്മളെ മെമ്മറൈസത്തൊക്കെ ഐസ് ഉണ്ടല്ലോ, ക്യാൻഡീസ്, അതായിരുന്നു സെറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ എല്ലാവരും അതൊക്കെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾ എനിക്ക് എവിടെ നിന്നാണ് വരുന്നത് അറിയില്ല, ഫ്രൂട്ട്സ് ഇത് കാര്യങ്ങളൊക്കെ കഴിച്ചു ഞാൻ. പിന്നെ പുഡിങ്ങിൻ്റെ ഭാഗത്തേക്കൊന്നും പോകാത്തതുകൊണ്ട് പിന്നെ അത് നോക്കിയില്ല. ഫ്രൂട്ട്സ്, നമ്മളെ ഐസൊക്കെ കഴിച്ചു. അതിന് ശേഷം പിന്നെ വൈകുന്നേരം ചായ ഉണ്ടായിരുന്നു, ചായ ഒക്കെ കുടിച്ചതിന് ശേഷം എല്ലാവരും പോയി. ഞാൻ പിന്നെ നൈറ്റിലായതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ തന്നെ നിന്നു. പിന്നെ മക്കളെ കൂടെ കുറച്ച് നേരം കളിച്ച് ടി വി ഒക്കെ കണ്ട് കസിൻസൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നതിൻ്റെ ശേഷം കുറച്ച് നേരം അതേമാതിരി എസോസ് അങ്ങനത്തെ ഓരോ കളികളൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ കളികളും പിന്നെ വെറുതെ കുറേ ക്ലാസ്സൊക്കെ ഉണ്ടാവില്ല, നമ്മൾ പേപ്പർ ക്ലാസ്, അത് വെച്ച് ടവർ ഉണ്ടാക്കും, മക്കൾ ടവർ ഉണ്ടാക്കും, ഞാനത് പോയി കോളാക്കും. അത് ചെയ്യുന്നു എൻ്റെ അവിടുത്തെ മെയിൻ പരിപാടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ദാ ഷാവ് എത്തിയിരുന്നു. പിന്നെ ഷാ വന്നതിന് ശേഷം ഫുഡൊക്കെ വീണ്ടും ഇന്ന് മെയിൻ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഉച്ചയ്ക്ക് വരാൻ കഴിയാത്തതുകൊണ്ട് നൈറ്റിലേക്ക് ഈ സെയിം ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു, അതൊക്കെ വെച്ചു. പിന്നെ നമ്മൾ ഫുഡ് പുഡിങ് എന്ന് പറയുന്നത് പുഡിങ്, ഉപ്പിലിട്ടത്, ക്യാൻഡി, ഐസ്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളൊക്കെ കഴിച്ചു. നല്ല വയറ് നിറച്ചു,
അത്യാവശ്യ വീട്ടിലേക്ക് വന്നു. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സൽക്കാര വിശേഷങ്ങൾ. ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ അവിടെയൊക്കെ സൽക്കാരങ്ങളൊക്കെ ഉണ്ടാവില്ല? ഓരോ സ്ഥലത്ത് ഓരോ മാതിരിയാണല്ലോ ഉണ്ടാവരും. പിന്നെ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ വിശേഷങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കമൻ്റ് ആയിട്ട് അറിയിക്കൂ. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ്. ഇനിയും നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ ഒരു ഇത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഷോർട്സും അതേമാതിരി വ്ളോഗ്സും വെഡിങ് വീഡിയോസും ഒക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.